ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോലീസിന്റെ ഒളിച്ചുകളി. സിദ്ദിഖ് എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. സുപ്രീംകോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ പിടികൊടുക്കേണ്ട എന്നാണ് അഭിഭാഷകർ സിദ്ദിഖിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നാട്ടിൽ സിദ്ദിഖിനെ തിരിച്ചറിയാത്തവർ വിരളമായിരിക്കും. എന്നിട്ടും ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുനിന്ന് രക്ഷപ്പെട്ട നടന്റെ പൊടി പോലുമില്ല. ഫോൺ ഒരു തവണ സ്വിച്ച് ഓൺ ആയിട്ടും രക്ഷയില്ല. അഞ്ച് സംഘങ്ങളായി തിരയുകയാണെന്ന് പോലീസ് ആവർത്തിക്കുന്നു. വീടുകളിലും ഹോട്ടലുകളിലുമെല്ലാം അരിച്ചുപെറുക്കി. വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. സംസ്ഥാനത്തിന്റെ പുറത്തുൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. സുപ്രീംകോടതിയിലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സർക്കാർ തടസ്സഹർജി ഫയൽ ചെയ്തു. സിദ്ദിഖിനെ പൂട്ടാനുള്ള ശ്രമം ഒരു വഴിക്ക് നടക്കുമ്പോൾ ഇതെല്ലാം ആത്മാർത്ഥതയോടെ തന്നെയാണോ എന്നാണ് പ്രധാന ചോദ്യം. സുപ്രീംകോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി എത്തിയിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ചയെങ്കിലും പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. അതിൽ അനുകൂല ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖ്. അതുവരെ ഒളിവിൽ തുടരാനാണ് തീരുമാനം. അതിനുള്ളിൽ പിടികൊടുത്താൽ മാസങ്ങൾ റിമാൻഡിൽ കഴിയേണ്ടി വരുമെന്ന ആശങ്കയുണ്ട് നടന്. തിങ്കളാഴ്ച വരെ പോലീസ് കാത്തിരിക്കുമോ അതോ കൂടുതൽ പഴി കേൾക്കാനിടവരാതെ അറസ്റ്റ് നടക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.